ഹായ് ഡിയേഴ്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഹൈറാസ് കിച്ചൺ. ഞാൻ ഇവിടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ജ്യൂസായ ഒരു കടു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് പാൽ കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീമാണ് വേണ്ടത്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്ത ശേഷമാണ് ഇതേപോലെ ഇതിലോട്ടേക്ക് ഞാൻ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നല്ലപോലെ അടിച്ചെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നട്ട്സും ഇട്ട് കൊടുത്ത് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഈത്തപ്പഴവും അതുപോലെ അണ്ടിപ്പരിപ്പും ബദാമും ക്രിസ്പിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് അടിച്ചെടുക്കാവുന്നതാണ്. ഇതൊക്കെ കടിക്കാൻ പാകത്തിനാണ് അടിച്ചെടുക്കേണ്ടത്, അതുകൊണ്ടാണ് ഇതിന് കടു ജ്യൂസ് എന്ന് പറയുന്നത്. ഇതുപോലെ ജസ്റ്റ് അടിച്ചെടുത്താൽ മതി. നമ്മൾ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഇതിൽ കടിക്കാൻ വിധത്തിൽ കിട്ടണം. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ടേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ജ്യൂസും കൂടിയാണ്. അതുപോലെ വെറൈറ്റിയും കൂടിയാണിത്. ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾക്ക് ബാക്കി വരുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് പാലും അതുപോലെ 1 kg ഐസ്ക്രീമിൽ പകുതിയാണ് ഇതിൽ 3 glass ജ്യൂസാക്കി എടുത്തത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അളവിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.